ഇനി ട്രൂ ലൈൻ സ്കൂളിലേക്ക് പോകുന്നു. അവിടെ എസ് വിജയകുമാർ തയ്യാറായി നിൽക്കുന്നുണ്ട്. വിജയകുമാർ, ഒരുപക്ഷെ കൃത്യമായി വിജയകുമാർ ഒരുപക്ഷെ ഈ ട്രെൻഡ് എന്താണെന്ന് വിലയിരുത്താൻ കഴിഞ്ഞേക്കും. കാരണം നിരവധി പോളിംഗുകൾ, നിരവധി തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്ത ഒരാളെന്ന നിലയിൽ ആ ഈ ട്രെൻഡ് അനുസരിച്ച് എന്തായിരിക്കും ഒരു ക്ഷമിക്കണം ഒരു അവസാനഘട്ട പോളിംഗ് ശതമാനമെന്ന് എങ്ങനെയെങ്കിലും ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? പാലക്കാടിന്റെ മനസ്സിൽ എന്താണെന്ന് ഇപ്പോഴും ആർക്കും പിടികിട്ടുന്നില്ല എന്നതാണോ മനസ്സിലാക്കേണ്ടത്? കാരണം ഇതല്ല നമ്മൾ പ്രതീക്ഷിച്ച ഒരു പോളിംഗ്. പാലക്കാട് ആ രീതിയിൽ കണ്ട പ്രചാരണം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട്. മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പ് ഇത്തവണ നടന്ന 3 മണ്ഡലങ്ങളിലും ഈ പറയുന്ന പോളിംഗ് ശതമാനം താഴ്ന്നു നിന്നു. അത് പാലക്കാടും ഉണ്ടാവുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? വിജയകുമാർ, പ്രജിൻ, യഥാർത്ഥത്തിൽ മുന്നണി നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് കുറച്ച് ഞെട്ടലുണ്ട്. എന്തുകൊണ്ട് പോളിംഗ് പാലക്കാട്ടും ഇത്രയും കുറയുന്നു എന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ 75 എത്താനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കുറവാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം നമ്മൾ ഈ 3:20 സംസാരിക്കുമ്പോഴും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്ത് ഇതുവരെ ഒരു ബൂത്തും സജീവമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ ഈ മുനിസിപ്പാലിറ്റിയിലെ നഗരമേഖലകളിലും ഒട്ടുമിക്ക ബൂത്തുകളിലും ഒരു ഓട്ടപ്രദർശനം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരിടത്തൊരു കാര്യമായ ക്യൂ നമ്മൾ ഈ വൈകുന്നേരം ഈ ഉച്ചയ്ക്ക് ശേഷം കാണുന്നില്ല. രാവിലെ 12 വരെയൊക്കെ കാര്യമായ ക്യൂ പലയിടത്തും ഉണ്ടായിരുന്നു. പിന്നീട് പക്ഷേ അതങ്ങ് മന്ദഗതിയിലായി, അത് ഒന്നും വീണ്ടും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ നേരത്തെ ഡോക്ടർ പി സരനും ശ്രീ കൃഷ്ണകുമാറും സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 4 ശേഷം കുറെ കൂടി ആളുകൾ ബൂത്തുകളിലേക്ക് എത്തും. സ്വകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ ജോലിയുള്ള ആളുകൾക്ക്, അവർക്ക് ഇപ്പോൾ പാലക്കാട് ടൗണിന് പുറത്തുള്ളവർക്കൊന്നും ഇന്ന് അവധിയല്ല. അപ്പോൾ അവരുടെ ഓഫീസ് ടൈമിന് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ ഹാഫ് ഡേ ലീവൊക്കെ എടുത്ത് പലരും തിരികെ വോട്ട് ചെയ്യാൻ എത്തും. അങ്ങനെയാണെങ്കിൽ അത് 4 ശേഷം അത് ബൂത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് അവരൊക്കെ പ്രതീക്ഷിക്കുന്നത്. പാലക്കാട്ടിൻ്റെ രീതി അങ്ങനെയാണ് എന്നിപ്പോൾ ഡോക്ടർ പി സരനെ പോലെയുള്ളവർ പറയുന്നു, കൃഷ്ണകുമാറും അതുതന്നെയാണ് പറയുന്നത്. പക്ഷേ പ്രജിൻ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പ്രജിൻ ചോദിച്ചതുപോലെ നമുക്ക് ഇതിലൊരു പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പെർസെൻറ്റേജ് ഒരു 75 ക്രോസ് ചെയ്താൽ എല്ലാ പാർട്ടികളും അവരവരുടെ ഒരു കണക്ക് കൂട്ടലുണ്ട്. അതായത് ഇപ്പോൾ വോട്ട് കൂടുന്നു. അപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി മേഖലയിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് 6,000+ വോട്ടിൻ്റെ ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണാടി പിരായിരി മാത്തൂർ പഞ്ചായത്തുകൊണ്ട് ആ ഭൂരിപക്ഷം മറികടന്ന് ഷാഫി പറമ്പിൽ ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിൽ അത് ആ 6,000 മുകളിൽ എന്നുള്ളത് ഒരു 8,000 മുകളിലേക്കൊക്കെ ആക്കണം എന്നതാണ് ബി ജെ പി കരുതുന്നത്. അതാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ കേന്ദ്രങ്ങളിൽ വോട്ട് ശതമാനം, വോട്ട് കൂടുന്നുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ കൃഷ്ണകുമാർ പറയുന്ന അവരുടെ കേന്ദ്രങ്ങളിൽ ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ വോട്ടിംഗ് എന്താണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് അല്ല അവരുടെ പക്കലുള്ളത്, മറ്റൊരു വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ട്. അതായത് ബി ജെ പി വോട്ടുകൾ എന്ന് ഉറപ്പിക്കാവുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ ഉള്ള മുഴുവൻ ആളുകളെയും ബൂത്തിലെത്തിക്കുക. അതിൽ ഇതുവരെ വിജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവരുടെ വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്യും എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നത്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിപ്പോൾ സരിൻ ആവർത്തിച്ച് പറയുന്നത് കഴിഞ്ഞ തവണത്തിനേക്കാൾ ഇരട്ടി വോട്ട്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ 60,000 കടക്കുമോ എന്ന ചോദ്യത്തിന് 60,000+ 70,000 കടക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇരട്ടിക്കധികം വോട്ട് കൂട്ടുമെന്നാണ് പറയുന്നത്. അതിന് ഈ കണ്ണാടി മാത്തൂർ പഞ്ചായത്തിലെ പിരാരിയിലേക്ക് ഒക്കെ കാര്യങ്ങളാണ് അവർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മുനിസിപ്പാലിറ്റി മേഖലയിൽ അവർക്ക് അത്രയും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 3 അവർക്ക് സ്വാധീനമുള്ളതാണ്, അവിടെ കൊണ്ട് ആ വോട്ട് കൂട്ടാൻ പറ്റുമെന്നുള്ളതാണ് LDFൻ്റെ പ്രതീക്ഷ. UDFനെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിയിൽ പിന്നിലാണെങ്കിൽ 3 പ്രത്യേകിച്ച് കണ്ണാടി പഞ്ചായത്തും മാത്തൂർ പഞ്ചായത്തും അവർ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നതാണ്. ആ പഞ്ചായത്തുകളിൽ കാര്യമായ ക്ഷീണമുണ്ടാകില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും കരുതുന്നത്. പക്ഷേ പ്രജിൻ, ഇതൊക്കെ പറയുമ്പോഴും ഇവർക്കെല്ലാം നെഞ്ചിടിപ്പും ആശങ്കയുമുണ്ട്. അവർ കരുതിയത് എങ്ങനെ പോയാലും 75% മുകളിൽ പോൾ ചെയ്യപ്പെടും എന്നതിലൊരു തർക്കവും പല നേതാക്കൾക്കും ഉണ്ടായിരുന്നില്ല. അതൊരു പക്ഷേ 80 മുകളിലേക്ക് പോകും. ഈ വിഷയങ്ങൾ അത്രയും ചർച്ചയായതാണ്. ഈ പരസ്യപ്രചാരണത്തിൻ്റെ കലാശക്കൊട്ടിൽ തന്നെ 10,000+ ആളുകൾ പങ്കെടുത്തു. പക്ഷേ നമ്മളതൊക്കെ ഓർക്കേണ്ട, അതിലൊക്കെ വലിയൊരു വിഭാഗം ജില്ലയ്ക്ക് പുറത്തുനിന്ന് വന്നവരൊക്കെയാണ്. അവരൊക്കെ മടങ്ങി ഇപ്പോൾ പാലക്കാട് ജില്ലക്കാർ മാത്രമാണ് വോട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഉറപ്പായും ഈ പറയുന്ന നിസ്സംഗത വോട്ടേഴ്സിനുണ്ടോ? അതാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക്. അതാണ്, ഈ വോട്ടേഴ്സിനൊരു നിസ്സംഗതയുണ്ടോ എന്നത് തന്നെയാണ് എൻ്റെ പ്രബലമായ എൻ്റെ സംശയം. കാരണം ഈ പറയുന്ന 3-4 സമയമാകുമ്പോഴേക്കും 3:30 ഈ ബൂത്തുകൾ വീണ്ടും സജീവമാകുന്നില്ല. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ബൂത്ത് മാത്രമല്ല മറ്റു ബൂത്തുകളുടെയും അവസ്ഥ അതാണ്. അങ്ങനെ ഒരു നിസ്സംഗതയ്ക്ക് സാധ്യത, നിസ്സംഗതയുണ്ടോ വോട്ടേഴ്സിന് എന്ന് തോന്നാവുന്ന തരത്തിൽ നിശബ്ദമാണ് പല ബൂത്തുകളും. അതിനിയും ചലിക്കണമെങ്കിൽ 4-5 ആകണമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സമയം കൊണ്ട് ഈ പറയുന്ന 75 എങ്ങനെ എത്തുമെന്നത് കണ്ടു തന്നെ അറിയണം. ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോഴേതാണ്ട് 55 അതിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാകുമെന്ന് കരുതാം. ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായി കണക്കല്ല, ഞാൻ പറയുന്ന അനൌദ്യോഗിക കണക്കാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 4.5 ആകുമ്പോഴേക്കും അത് ഒരുപക്ഷെ 60 വരാം.
പിന്നീടുള്ള 1.5 മണിക്കൂർ 5.5-6 ഒക്കെ ആകുമ്പോഴേക്ക് അതിലൊരു 10% കൂടെ കൂടിയാലും ഒരു 60-68-72 ഫിനിഷ് ചെയ്യാനാണ് ഇപ്പോഴത്തെ നിലയിൽ സാധ്യത എന്നാണ് പ്രജിൻ കരുതാൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 70 കടന്നാൽ അത് ഈ പറയുന്ന വീണ്ടും മുന്നണികൾക്ക് ഒരു പ്രതീക്ഷയും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്തേക്ക് 70 താഴെയാണെങ്കിൽ ഈ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ ഫലം കണ്ടില്ല. വിജയകുമാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് പല തെരഞ്ഞെടുപ്പുകളിലെ ട്രെൻഡുകളും വോട്ടിംഗ് രീതികളും പോളിംഗ് രീതികളും ഒക്കെ കാണുമ്പോൾ വിജയകുമാർ പറയുന്നത് ഏതാണ്ട് ഒരു 68-70 ആ ഒരു റേഞ്ചിലായിരിക്കും ഒരുപക്ഷെ പാലക്കാട്ടെ ഒരു അവസാനവട്ട പോളിംഗ് ശതമാനം ഉണ്ടാവുക. ഒരു പ്രഡിക്ഷൻ ആണ് അദ്ദേഹത്തിന്റെ. മാത്രമല്ല നിലവിൽ വിജയകുമാർ സംശയിക്കുന്നത് പോലെ ഒരു നിസ്സംഗത വോട്ടേഴ്സിനിടയിൽ ഉണ്ടോ വോട്ട് ചെയ്യാൻ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു കാര്യം കൂടി ഉണ്ട്. ആ രീതിയിലുള്ള ഒരു പോളിംഗ് മാത്രമാണ് ഇപ്പോൾ പാലക്കാടെ ഓരോ മേഖലയിലും കാണുന്നത്. ഇനിയുള്ള മണിക്കൂറിൽ എന്ത് സംഭവിക്കുന്നു അതനുസരിച്ചായിരിക്കും കൃത്യമായി മുന്നണികൾക്ക് കണക്കുകൂട്ടുകൾ നടത്താൻ കഴിയുക.